ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ റവ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വെട്ടി കേക്കലുണ്ടല്ലോ, ഏകദേശം അതേപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഉള്ളിൽ നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ ഉണ്ടാവും. വെറും 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക നോക്കാം. ആദ്യം തന്നെ ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര 2 മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മധുരം തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം, കൂട്ടണ്ട, കൂട്ടിക്കഴിഞ്ഞാൽ ഓവറായി പോകും. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്ക കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1/3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ. പാൽപ്പൊടി സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ഈ ഒരു ബാറ്റർ എത്രത്തോളം നല്ല കട്ടിയായിട്ട് ഹാർഡായിട്ട് വരുന്നോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പോളം റവ എനിക്ക് ഈ ഒരു മിക്സിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുണ്ട്. നന്നായിട്ട് ഹാർഡായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആ ഒരു പരുവ ആവുന്ന വരെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കേ വേണ്ടു. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഞാൻ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതൊരു വട ആ ഒരു ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുങ്ങനെ നമ്മൾ ഉള്ളിവടക്കൊക്കെ ചെയ്യുന്നത് പോലെ നുള്ളി നുള്ളി ഇടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാവും. എണ്ണയിലിട്ട് ഉടനെ തന്നെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അധികം കളറൊന്നും മാറ്റിയെടുക്കരുത്. ചെറിയൊരു ലൈറ്റ് കളറായിട്ട് ചേഞ്ച് ആയാൽ മതി. അപ്പം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഉൾഭാഗം പെട്ടെന്ന് തന്നെ കുക്കായി വരും. മീഡിയം ടു ലോയിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 4 മണിക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ നമുക്ക് റവക്കട്ട അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ശരിക്കും ഒരു വെട്ട് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇടുന്ന റവനെ കൊണ്ടുള്ള കേക്ക് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഇങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.